കോഴിക്കോട്ടെ മേയർ ബാലഗോകുലത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്തതിനു പിന്നാലെ അടുത്ത പണി കോൺഗ്രസിനും കിട്ടി അന്ന് പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടുകയാണ് ഇന്ന് കോൺഗ്രസ് ഇനി സംഭവത്തിലേക്ക് വരാം ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലം പറവൂരിൽ സംഘടിപ്പിച്ച ശോഭായാത്ര ഉദ്ഘാടനം ചെയ്തത എഐസിസി അംഗവും മുൻ കെപിസിസി ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ വത്സല പ്രസന്നകുമാറാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ആർവി ബാബു അടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് വത്സല പ്രസന്നകുമാർ ഉദ്ഘാടകയായത് പ്രതിപക്ഷ നേതാവ് വിഡി സതീഷിന്റെ മണ്ഡലത്തിൽ നടന്ന സംഭവം കോൺഗ്രസ് നേതൃത്വത്തിലും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് സംഘപരിവാർ നേതാക്കളോടൊപ്പം കോൺഗ്രസ് നേതാവ് പങ്കെടുത്ത സംഭവം ഇതിനോടകം വിവാദമായി മുൻ കെപിസിസി ജനറൽ സെക്രട്ടറി ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസ് നേതൃത്വത്തിലും അണികളിലും അമർഷമുണ്ട് പെരുവാരം ക്ഷേത്രനടയിലാണ് പരിപാടി നടന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ആർവി ബാബു അടക്കം ഒട്ടേറെ സംഘപരിവാർ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പത്ത് വർഷം നഗരസഭാ അധ്യക്ഷയായിരുന്നു വത്സല പ്രസന്നകുമാർ കോൺഗ്രസിലെ എ ഗ്രൂപ്പിനോട് ചേർന്നായിരുന്നു വത്സല പ്രസന്നകുമാർ പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുമായും പൊതുരംഗവുമായും അകന്നു കഴിയുകയാണ് വത്സല മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്ന ചുമതലയും വഹിച്ചിരുന്ന നേതാവാണ് അവർ നേരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന്റെ സഹായം അഭ്യർത്ഥിച്ച വിഡി സതീശൻ തന്നെ സമീപിച്ചിരുന്നു എന്ന് ആർവി ബാബു വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ ബാലഗോകുലം പരിപാടിയിലെ കോൺഗ്രസ് നേതാവിന്റെ സാന്നിധ്യം സിപിഐഎം സൈബർ ഇടത്തിൽ ആയുധമാക്കുന്നുണ്ട് ഏതായാലും ഇതിന് ഉത്തരം പറയേണ്ടത് വിഡി സതീശനായിരിക്കും കാരണം സംഭവം നടന്നത് സതീശന്റെ മണ്ഡലത്തിലാണ് അതേസമയം കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് കഴിഞ്ഞയാഴ്ച ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസ് നേതൃത്വം സിപിഐഎമ്മിനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ മുൻ കെപിസിസി സെക്രട്ടറി തന്നെ ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുത്തത് കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ ബീന ഫിലിപ്പിനും സിപിഐഎമ്മിനുമെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിരുന്നത് സംഭവം വിവാദമായതോടെ ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുത്തത് പിശകെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് വ്യക്തമാക്കിയിരുന്നു ആർഎസ്എസ് പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ സിപിഐഎം ബീന ഫിലിപ്പിനോട് വിശദീകരണം തേടി ആർഎസ്എസ് കോഴിക്കോട് സംഘടിപ്പിച്ച ബാലഗോകുലത്തിന്റെ മാതൃവന്ദനം പരിപാടിയിലാണ് ബീന ഫിലിപ്പ് പങ്കെടുത്തിരുന്നത് ഇതിനു പുറമെ മേയർ അവിടെ നടത്തിയ പരാമർശങ്ങളും സിപിഐഎമ്മിൽ കടുത്ത അതൃപ്തിയാണ് സൃഷ്ടിച്ചത് ചടങ്ങിന് ശേഷം നടത്തിയ ആദ്യ വിശദീകരണത്തിൽ ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പാർട്ടി കർശനമായി പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ബീന ഫിലിപ്പിന്റെ പ്രതികരണം മൂന്ന് പതിറ്റാണ്ടിലേറെയായി സിപിഐഎം ആണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത്